റെന്റ് മറ്റേ വർക്ക് കേസിൽ റെന്റ് അതൊക്കെ നമുക്ക് കുറച്ചിട്ട് നല്ലൊരു ബെസ്റ്റ് എമൗണ്ടിൽ നിങ്ങൾക്ക് ചെയ്യാം. ബെസ്റ്റ് എമൗണ്ട് മാത്രമല്ല നമുക്ക് ക്വാളിറ്റി നല്ല സാധനം കൊടുക്കാൻ പറ്റും. റേറ്റ് കുറഞ്ഞ കാറ്റഗറിയിൽ ഏറ്റവും നല്ല മെറ്റീരിയൽ ഹാർഡ് സ്റ്റോൺ ആണ്. ഇത് ഏകദേശം നമുക്കൊരു 40-45 50 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രാജസ്ഥാനിന്ന് ഡയറക്റ്റ് സൈറ്റിക്ക് ഡെലിവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഏകദേശം നമ്മളൊരു 10-12 വർഷമായിട്ട് രാജസ്ഥാനിന്ന് ഡയറക്റ്റ് കസ്റ്റമർക്ക് കസ്റ്റമർ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഇതാണ്. ഇത് നമ്മളെ മാർബിളിലെ ഏറ്റവും നല്ല മാർബിൾ, അതായത് ഇന്ത്യൻ മാർബിളിൽ കട്നി മാർബിൾ എന്ന് പറയും. കട്നി മാർബിൾ ഏറ്റവും നല്ല ഹാർഡ് സ്റ്റോൺ ആണ്. ഇപ്പൊ ജി ടിനെ കൊണ്ട് പറഞ്ഞമായിരിക്കും, ജി ടി റൈറ്റ് വൈസ് നോക്കുമ്പോ വളരെ കുറവാണ്. ആ റൈറ്റിൽ നല്ല ഹാർഡ് മെറ്റീരിയൽ ആണ് കട്നി. കുറച്ചൊരു പ്രീമിയം എന്ന് പറഞ്ഞാൽ ഒരുപാട് റൈറ്റ് ഇല്ല, വീടിന്റെ മുറ്റത്ത് സാധനം ഇറക്കുന്ന സമയത്ത് ബാക്കി പേയ്മെന്റ് തരാം. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, എന്തും ചെയ്യാം. അത് ചെക്ക് ചെയ്തിട്ട് ബാക്കി പേയ്മെന്റ് എന്നാൽ മതി. നമ്മളത്രയും ചെക്ക് ചെയ്ത് നമ്മളത്രയും പറയുന്നത് വെച്ചാൽ നമ്മളത്രയും നല്ല സാധനം കൊണ്ടുവരുന്നുള്ളൂ. കോട്ടസ്റ്റോൺ ഇപ്പൊ നിലവിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് നമ്മൾ ആർക്കിടെക്ചേഴ്സും എഞ്ചിനീയേഴ്സും പ്രിഫർ ചെയ്യുന്ന സാധനമാണ് കോട്ടസ്റ്റോൺ. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്ന, അതിൽ തന്നെ സെമി പോളിഷ്ഡ് വരുന്നുണ്ട്, പോളിഷ്ഡ് വരുന്നുണ്ട്, നമ്മൾ ഔട്ട്സൈഡിലേക്കുള്ള എക്സ്റ്റീരിയർക്കുള്ള റഫ് ടൈപ്പും വരുന്നുണ്ട്. സ്ക്വയർ ഫീറ്റിന് ഏകദേശം ഒരു 30 രൂപ വിരിക്കാന്, 35 രൂപ ഉരുട്ടാന്, 80 രൂപ മോൾഡിങ്ങിന്. അതായത് 30 രൂപ നമുക്ക് സ്ക്വയർ ഫീറ്റിനും 35 രൂപ റണ്ണിങ് ഫീറ്റിനും, 35 രൂപ റണ്ണിങ് ഫീറ്റിനും വരുന്നത്, 80 രൂപ റണ്ണിങ് ഫീറ്റിനും. ഇതിൽ 3 വൈറ്റാണ് ഏറ്റവും നല്ലത്, അരുണ, മോർവാട്, മോർച്ചാണ്. അതായത് അതിൽ മോർവാടാണ് ഏറ്റവും ഫസ്റ്റ്, പിന്നെ മോർച്ചാണ് അരുണ, ഏകദേശം ഒരേപോലെ വരുന്നത്. നമ്മള് കോട്ടക്കലാണല്ലോ, ഞാനതിൽ ഇങ്ങനെ ജസ്റ്റ് പാസ് ചെയ്യായിരുന്നു. ഇവിടെ ഇങ്ങനെ കണ്ടെയ്നേഴ്സ് എടുക്കുന്നത് കാണാറുണ്ട്, മാർബിൾ അതേപോലെ തന്നെ ഗ്രാനൈറ്റ്സ് ഒക്കെയാണ്. എന്താണ് ഇതിന്റെ പരിപാടി കാര്യങ്ങൾ നോക്കുക? പേരെന്തായിരുന്നെ? പാസ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ ഇടക്ക് ഈ ഒരു മാർബിളിന്റെ പരിപാടി ഇടക്ക് ഇങ്ങനെ കാണാറുണ്ട്. എന്താ ഇത് പരിപാടി? എങ്ങനെയാണ്? പൊതുവെ ഷോപ്പിലൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. ഇത് നമ്മള് രാജസ്ഥാനിന്ന് ഡയറക്റ്റ് സൈറ്റിക്ക് ഡെലിവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഏകദേശം നമ്മളൊരു 10-12 വർഷമായിട്ട് രാജസ്ഥാനിന്ന് ഡയറക്റ്റ് കസ്റ്റമർക്ക് കസ്റ്റമർ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഇതാണ്. നമ്മള് ഏകദേശം നമ്മളെ മെറ്റീരിയല് ഇതേപോലെ കസ്റ്റമർ ഫോട്ടോസും വീഡിയോസും കണ്ടിട്ടാണ് കസ്റ്റമർ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നത്. ഈ ഫോട്ടോസും വീഡിയോസും കണ്ട് സെലക്ട് ചെയ്തിട്ട് അവർ ഓക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ സാധനം പർച്ചേസ് ചെയ്തിട്ട് അവരെ സൈറ്റിലേക്ക് എത്തിക്കും. ഒരു ഏകദേശം ഒരു 20-30 ദിവസമാണ് നമ്മൾ ടൈം ഗ്യാപ്പ് വരുന്നത്. ഈ സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, അവരെ സൈറ്റിലേക്ക് നമ്മൾ. അപ്പൊ നമുക്ക് ഡെലിവറി ഷോപ്പിനുള്ള പിന്നെ റെന്റ് മറ്റേ റെന്റ് അതൊക്കെ നമുക്ക് കുറച്ചിട്ട് നല്ലൊരു ബെസ്റ്റ് എമൗണ്ടിൽ നിങ്ങൾക്ക് ചെയ്യാം. ബെസ്റ്റ് എമൗണ്ട് മാത്രമല്ല നമുക്ക് ക്വാളിറ്റി നല്ല സാധനം കൊടുക്കാൻ പറ്റും. അതായത് നമ്മള് ഒരുപാട് റൈറ്റ് കുറച്ചിട്ട് ചെയ്തിട്ട് കാര്യമില്ല, കൊടുക്കുമ്പോ മിതമായ റൈറ്റിലും, അതായത് മിതമായ ക്വാളിറ്റിയിൽ, അതായത് നല്ല ക്വാളിറ്റി കൊടുത്താലേ നമുക്ക് വീണ്ടും രംഗം വരാം. അപ്പൊ ഈ 12 വർഷം തരുമ്പോ നമ്മള് സ്വാഭാവികമായിട്ട് നമ്മളോട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കൊടുത്തിന്റെ ഒരു അതിന്റെ ഒരു റെഫറൻസിലാണ് നമുക്ക് എല്ലാം വരുന്നത്. നമ്മളിപ്പോ ഒരാൾക്ക് കൊടുത്ത അവർ കണ്ട് അങ്ങനെ 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 നമുക്ക് ആ റെഫറൻസിൽ നമുക്ക് എല്ലാം വരുന്നത്. അപ്പൊ എല്ലാതരം മാർബിളും ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ മാർബിളും ചെയ്യുന്നുണ്ട്, ഇറ്റാലിയൻ മാർബിളും ചെയ്യുന്നുണ്ട്, പിന്നെ അതിന്റെ വർക്കും നമ്മള് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ 2 വണ്ടി ഉണ്ടായിരുന്നു, ഇന്നലെ രാത്രിയുടെ വണ്ടി വന്നിരുന്നു. ആ വണ്ടി കഴിഞ്ഞു, ഇപ്പോ അതൊരു കോട്ടസ്റ്റോൺ ആയിരുന്നു കൂടുതൽ. അത് കഴിഞ്ഞു ഇപ്പൊ ഇറങ്ങി, ഇത് 2-ാമത്തെ വണ്ടിയാണ്. അത് രാവിലെ ആയപ്പോ ഇറക്കി കഴിഞ്ഞു, കാരണം ശരി അത് ചൂടായതുകൊണ്ട് രാവിലെ ആയപ്പോ അതിന് ഇറക്കി കഴിഞ്ഞതാണ്. അതെ, നോമ്പായതുകൊണ്ട് ഇടയ്ക്ക് പോകുന്ന സമയത്ത് അപ്പൊ നിങ്ങൾ ചോദിച്ചു നോക്കാന്നുള്ളതാണ്. ആയിക്കോട്ടെ, ഏത് ഷെയ്ഡ് നമ്മൾ ചെയ്യുന്നുണ്ട്? അതായത് ഇന്ത്യൻ മാർബിൾ എല്ലാം ചെയ്യുന്നുണ്ട്, ഇറ്റാലിയൻ മാർബിളും ചെയ്യുന്നുണ്ട്. നിലവിൽ വന്നത് ഷെയ്ഡും ജസ്റ്റ് റേറ്റ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് നമ്മൾ പറയുന്ന ഏത് മോഡൽ നമ്മൾ കാണിച്ചു കൊടുത്താലും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നു. നമുക്ക് ഇന്ന് വന്നിട്ടുള്ള ഇതൊരു ഐറ്റം ഇതേതായിരുന്നു? ഇതിപ്പോ സൈറ്റിക്ക് സാധനം പോയിട്ട് ബാക്കിയുള്ള ജി ടി കാറ്റഗറി വിട്ട മെറ്റീരിയൽ. അതായത് നമ്മളെ ഒരു റൈറ്റ് കുറഞ്ഞ കാറ്റഗറിയിൽ ഏറ്റവും നല്ല മെറ്റീരിയൽ ഹാർഡ് സ്റ്റോൺ ആണ്. ഇത് ഏകദേശം നമുക്കൊരു 40-45-50 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു 45-50 നമ്മൾ വീട്ടിലേക്ക് സജസ്റ്റ് ചെയ്യില്ല. അത് നമ്മള് നമ്മളെ ഈ ഓഡിറ്റോറിയം ഹാള് അങ്ങനത്തെ കൊമേഴ്ഷ്യൽ പർപ്പസ് ഉണ്ടല്ലോ, അതിലൊരിടത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലേ. ഇതിപ്പോ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയിട്ടുള്ളത്, ഇത് ഏകദേശം ഒരു ഫ്രഷ് മെറ്റീരിയൽ ആണ്. ഏകദേശം ഒരു ഒരു 70-75 ആ ഗ്യാപ്പിൽ വരുന്ന മെറ്റീരിയൽ ആണ്, ജി ടി കാറ്റഗറി വിട്ട മെറ്റീരിയൽ. ഇതിപ്പോ നമുക്ക് ഇപ്പൊ എങ്ങനെ ബാലൻസ് ഒക്കെ വരുമ്പോ നിങ്ങൾ എന്താ ചെയ്യുക? അതായത് ഇത് നമ്മളിപ്പോ ഒരു കസ്റ്റമർക്ക് ആ ഒരു ലോട്ടിന് ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടപ്പോ നമ്മൾ എന്ത് ചെയ്ത് നമ്മള് ഫുൾ എടുത്തു. കാരണം കസ്റ്റമർക്ക് അത്ര വേണ്ട, കസ്റ്റമർക്ക് ഒരു ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് 1500 സ്ക്വയർ ഫീറ്റിന്റെ ലോട്ടാണ്. നമുക്ക് അവിടുന്ന് നമുക്ക് വേണ്ട 1300 അങ്ങനെ കിട്ടൂല, നമ്മൾ ലോട്ട് ഇങ്ങനെ കറക്റ്റ് ആക്കി എടുക്കല്. അപ്പൊ നമ്മള് കസ്റ്റമർക്ക് ആ കസ്റ്റമർക്ക് 1500 ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മൾ എടുത്തു. ഇനിയിപ്പോ ഇത്
ബാഗിൽ ഓടി വരുമ്പോ ഏതെങ്കിലും കസ്റ്റമർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും. അതെ, നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരാറില്ല, കുറവാണ്. നമ്മള് ആ ഒരു കറക്റ്റ് ക്വാണ്ടിറ്റി ഉള്ള ലോട്ടാണ് കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കലും, അവരെ കൊണ്ട് അത് അവർക്ക് ഒരു ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഓക്കെ ആക്കലും. പിന്നെ ഇത് നമുക്ക് കുറച്ചുകൂടി പ്രീമിയം ലെവലാണ് വരുന്നത്. അതായത് ഇത് നമ്മളെ മാർബിളിലെ ഏറ്റവും നല്ല മാർബിൾ, അതായത് ഇന്ത്യൻ മാർബിളിൽ കട്നി മാർബിൾ എന്ന് പറയും. കട്നി മാർബിൾ ഏറ്റവും നല്ല ഹാർഡ് സ്റ്റോൺ ആണ്. ഇപ്പൊ ജി ടിനെ കൊണ്ട് പറഞ്ഞമായിരിക്കും, ജി ടി റൈറ്റ് വൈസ് നോക്കുമ്പോ വളരെ കുറവാണ്. ആ റൈറ്റിൽ നല്ല ഹാർഡ് മെറ്റീരിയൽ ആണ് കട്നി. കുറച്ചൊരു പ്രീമിയം എന്ന് പറഞ്ഞാൽ ഒരുപാട് റൈറ്റ് ഇല്ല, ഒരു 105 രൂപ മുതൽ ഈ സാധനം ഉണ്ട്. ഇതിപ്പോ 120 രൂപയുടെ മെറ്റീരിയൽ ആണ് ഇത്. ആർഡ് മെറ്റീരിയൽ എന്നാല് ഇപ്പൊ ഇത് രണ്ട് സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ മാർബിൾ ഏറ്റവും നല്ല മാർബിൾ കട്നി മാർബിൾ, ജി ടി മാർബിൾ ഒക്കെയാണ് വരുന്നത്. അതായത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ ഇതൊക്കെ നമുക്ക് അതിന്റെ അങ്ങനെ വരുന്ന ഡിസൈൻസ് ഇതില് ഡിസൈൻസ് ആണ് പോകുന്നത്. ഇതിലൊരു ചെറിയൊരു ലൈറ്റ് ബേജ് വരുന്നുണ്ട്, പിന്നെ ഒരു വെയിൻസ് പോകുന്ന പോലെ പോകുന്നുണ്ട്. പിന്നെ ഒരു കട്നി മാർബിൾ നമുക്ക് വരുന്നത് ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ നമ്മളെ ഒരു ഇറ്റാലിയൻ മാർബിൾ നമുക്ക് ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ ബേജ് ബേസിൽ ചെറിയത് ബേജ് എന്നൊക്കെ എപ്പോഴെങ്കിലും ആ പാറ കട്ട് ചെയ്യുന്നതനുസരിച്ച് കിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ഗ്രീന്, ലൈറ്റ് ഗ്രീന്, ഗ്രേയിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിരുന്നു ഗ്രേ കട്നി വരുന്നുണ്ട്. അതൊന്നല്ല, അത്യാവശ്യം നല്ല മൂവിങ്ങളൊക്കെ അത് ഇറ്റാലിയൻ മാർബിൾ അതേ ഒരു ഫീലിംഗ് ആ കിട്ടുക കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്കിത് പക്ക വൈറ്റ്, അതെ ഇത് വൈറ്റില് അരുണ വൈറ്റ് എന്ന് പറയും. അതായത് ഇപ്പൊ ഈ വൈറ്റിന് കൊണ്ട് ഈ കട്ടിനോട് പറഞ്ഞ പോലെ തന്നെ, അതായത് ഒരു മിതമായ റേഞ്ചിൽ നല്ല സാധനം, അത്യാവശ്യം നല്ല സാധനം, നല്ല ഹാർഡാണ് മെറ്റീരിയൽ. ഹാർഡാണ് ആടെ വെച്ചാല് നമ്മള് മെയിൻലി മൂന്ന് വൈറ്റ് ആണ് ഏറ്റവും നല്ലത്, അരുണ, മോർവാട്, മോർച്ചാണ്. അതായത് അതില് മോർവാടാണ് ഏറ്റവും ഫസ്റ്റ്, പിന്നെ മോർച്ചാണ് അരുണ ഏകദേശം ഒരേപോലെ വരുന്നത്. ഇത് നമുക്ക് ലൈൻസ് ആണ് വരുന്നത്. ഇപ്പൊ ഈ നിലവിലുള്ളത് ലൈൻസ് ആണ്, ബുക്ക് മാച്ചും വരാറുണ്ട്. ഇത് ലൈൻസ് സ്ട്രെയിറ്റ് ലൈൻസ്, ചെറിയ ഗ്രീൻ ലൈൻസ് ആണ് ഇതിൽ പോകുന്നത്. ഗ്രീൻ ലൈൻസ് ആണ് പോകുന്നത്, ഗ്രേ ലൈൻസും വരുന്നുണ്ട്. ഇതും ഇതുപോലെ തന്നെ ഏകദേശം ഒരു 70-75 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 130 വരെയുള്ള സാധനങ്ങളുണ്ട്. ഇതിപ്പോ 120 രൂപയുടെ മെറ്റീരിയൽ ആണ് ഉള്ളത്. ഇതിന്റെ ബാക്കി ലോട്ടാണ്, നോച്ച സൈറ്റുകളുടെ മെറ്റീരിയൽ തന്നെയാണ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഫോട്ടോ കാണിച്ചു കൊടുക്കും. അതിൽ ഏറ്റവും നല്ല ബഡ്ജറ്റ് അനുസരിച്ച്, ഇനി ചെറിയ ബഡ്ജറ്റ് ആണ്, ആ ചെറിയ ബഡ്ജറ്റിന് കൊടുക്കാം. നല്ല ഹൈ ക്വാളിറ്റി കുറച്ചും പ്രീമിയം വേണമെങ്കിൽ ഇറ്റാലിയൻ മാർബിളാണ്. ഇറ്റാലിയൻ മാർബിൾ, ഇറ്റാലിയൻ മാർബിൾ നമ്മൾ ചെയ്യുന്നത് ബ്ലോക്ക്, നമുക്ക് ഇപ്പോ രാജസ്ഥാനിൽ നിന്ന് ബ്ലോക്ക് വന്നിട്ട്, സോറി, ഇറ്റലിയിൽ നിന്ന് ബ്ലോക്ക് വന്നിട്ട് രാജസ്ഥാനിലാണ് അതിന്റെ പ്രോസസിങ് എല്ലാം നടക്കുന്നത്. അപ്പൊ നമ്മള് ബ്ലോക്ക് രാജസ്ഥാനിൽ സെലക്ട് ചെയ്തിട്ട് അത് നമ്മള് സ്ലൈസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. നമ്മള് മുറിച്ചു വെച്ച് സാധനം എടുക്കല, അത് സ്ലൈസ് ചെയ്ത് അതിന്റെ പ്രോസസിങ് കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ബ്ലോക്ക് എടുത്തിട്ടാണ് ചെയ്ത്, കട്നി മാർബിളും ഏകദേശം ഓക്കെ, നമ്മളെല്ലാം സ്റ്റോണും ഓൾമോസ്റ്റ് ബ്ലോക്ക് എടുത്തിട്ടാണ് ചെയ്യാറ്. പിന്നെ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ സ്ലൈസ് വെച്ച് ബ്ലോക്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇറ്റാലിയൻ മാർബിൾ തന്നെ നമുക്ക് ഏറ്റവും നല്ല മാർബിളുകൾ ചെയ്യാം. സജീത്, സജീത് ഏകദേശം 10-12 വർഷമായിട്ട് പരിപാടി തന്നെ ഉണ്ട്. ആണ് ഇടയ്ക്ക് ഞാൻ ഇതിലൊക്കെ പാസ് ചെയ്യുന്ന ബൈപ്പാസിൽ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടും. നമുക്ക് വീട് എല്ലാവരും സ്വപ്നം, അപ്പൊ മാക്സിമം നമുക്ക് വില കുറവിൽ എവിടെ കിട്ടുന്ന സർവീസിൽ കിട്ടുന്ന വീടൊക്കെ ഇവിടെ തന്നെ, ചെങ്കോട്ടി തന്നെ ഇവിടെ തന്നെ. ഏറ്റവും കൂടുതൽ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും. നമ്മളെ വണ്ടി ഇവിടെ നിന്നല്ല, ഏറ്റവും ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ഒരു മലപ്പുറം ഏരിയയിലോട്ടുള്ള ഓർഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മലപ്പുറം ഏരിയസ് തന്നെ. നമ്മൾ ആ മലപ്പുറം തിരൂരാണെങ്കിൽ തിരൂർ ഏരിയയിലേക്ക് വെക്കും. ഇന്നിപ്പോ കോട്ട സ്റ്റോണും ഇത് രണ്ടും ഇവിടെ തന്നെയായിരുന്നു. കോട്ട സ്റ്റോൺ ആണെന്ന് ഒരു വണ്ടിയിൽ ഒരു മുക്കാ ഭാഗം കോട്ട സ്റ്റോണും, പിന്നെ അതിൽ കട്നി മാർബിളായിരുന്നു. കോട്ട സ്റ്റോൺ ഇപ്പൊ നിലവിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇവിടെ നമ്മൾ ആർക്കിടെക്ചർ എഞ്ചിനീയേഴ്സ് ഒക്കെ പ്രിഫർ ചെയ്യുന്ന സാധനമാണ് കോട്ട സ്റ്റോൺ. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്ന, അതിൽ തന്നെ സെമി പോളിഷ്ഡ് വരുന്നുണ്ട്, പോളിഷ്ഡ് വരുന്നുണ്ട്. നമ്മൾ ഔട്ട്സൈഡിലേക്കുള്ള എക്സ്റ്റീരിയർക്കുള്ള റഫ് ടൈപ്പും വരുന്നുണ്ട്. നമുക്ക് കേരളത്തിലെവിടെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മൾ പത്തനംതിട്ട ചെയ്തിട്ടുണ്ട്, കോട്ടയം ചെയ്തിട്ടുണ്ട്, അങ്കമാലി ചെയ്തിട്ടുണ്ട്, തൃശ്ശൂർ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ മലബാർ ഏരിയ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇതില്, മലബാർ ആകുമ്പോൾ നമ്മള് ഏറ്റവും കൂടുതൽ മാർബിൾ യൂസ് ചെയ്യുന്ന മലബാർ ഏരിയയിലാണല്ലോ. അത് അവർക്ക് അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാത്തോണ്ടാണ്. അറിയുന്നവർ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അങ്കമാലി വർക്ക് ചെയ്തിട്ടുണ്ട്, അതിന്റെ അടുത്ത് നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ട്, പത്തനംതിട്ട ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയാത്തൊരു വിഷയമാണ്, അറിഞ്ഞാൽ എല്ലാരും അത് മാർബിളിലേക്ക് തന്നെ പോവുള്ളൂ. കാരണം നല്ല ലൈഫ് ടൈം ആണ്, വേറെ നമുക്ക് ഇതില്ല. ആരോഗ്യപരമായിട്ടും വളരെ നല്ലതാണ്. അതെ, നമുക്കിപ്പോ ചെരുപ്പിടാൻ നടക്കുന്നതിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ മെറ്റീരിയലും കാര്യങ്ങളും അവിടെ കാലാകാലം, നമ്മളൊരു 40 വർഷം കാലാകാലം അവിടെ വരുന്നുള്ളൂ, വേറെ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. വേണമെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നമുക്കൊന്നും ഒരു മോഡി കുറവുണ്ടെന്ന് തോന്നുകയാണ്. ഒരു അതിന്റെ ഒരു കുറവുണ്ട്, നമുക്ക് ഒരു 2-3 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് കല്ലടിച്ചു കൊടുത്താൽ നമുക്ക് അത്യാവശ്യം ഗ്ലേസിംഗ് കിട്ടും. വേറെ ബുദ്ധിമുട്ടുകളൊന്നും മാർബിൾ കൊണ്ടും ഗ്രാനൈറ്റ് കൊണ്ടൊന്നും വരുന്നില്ല. പിന്നെ ഗ്രാനൈറ്റ് ആണെങ്കിലും ബ്ലാക്ക് ഗ്രാനൈറ്റ് നമ്മൾ ഇപ്പൊ നിലവിൽ കൂടുതൽ ചെയ്തു കൊടുക്കുന്നത്. കാരണം വെച്ചാൽ
മറ്റുള്ള ക്ലയൻസ് കംപ്ലൈന്റ് ഒന്നും തുടങ്ങുന്നുണ്ട്. അപ്പൊ നമ്മള് ബ്ലാക്ക് കാരണം നമ്മള് ഈ കിച്ചൺ ലാബ് ഈ ബ്ലാക്ക് മാർക്കിനോ ഫിഷ് ബ്ലാക്ക് അങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽ, മറ്റേത് കാരണം ഈ കൂടുതൽ കംപ്ലൈന്റ് വന്നു തുടങ്ങുന്നത് ഗ്രാനൈറ്റ്സ്. ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ഒരുപാട് പൊളിഞ്ഞു വരുന്ന ഗ്രാനൈറ്റ്, പക്ഷെ നല്ല ഗ്രാനൈറ്റിന് കുഴപ്പമില്ല, ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല, ഗ്രാനൈറ്റിൽ വെക്കുന്നത് അങ്ങനത്തെ അങ്ങനത്തെ ടൈപ്പ് കുറച്ച് പ്രീമിയം കാറ്റഗറിക്ക് പോകാനായി. പിന്നെ നമുക്ക് വർക്ക് എങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്? ആ നമ്മളെ ലേബേഴ്സ് തന്നെയാണ്, നമ്മളെ നമ്മള് തുടങ്ങിയ മുതൽ ഇന്ന് വരെയുള്ള ലേബേഴ്സ് തന്നെ നമ്മളത്. സ്ക്വയർ ഫീറ്റിന് ഏകദേശം ഒരു 30 രൂപ വിരിക്കാന്, 35 രൂപ ഉരുട്ടാന്, 80 രൂപ മോൾഡിങ്ങിന്. അതായത് 30 രൂപ നമുക്ക് സ്ക്വയർ ഫീറ്റിനും 35 രൂപ റണ്ണിങ് ഫീറ്റിനും, 35 രൂപ റണ്ണിങ് ഫീറ്റിനെ വരുന്നത്, 80 രൂപ റണ്ണിങ് ഫീറ്റിനെ വരുന്നത്. അത് കൺഫ്യൂഷൻ, അതായത് ആരും നമ്മൾ അങ്ങനെ കറക്റ്റ് പറഞ്ഞില്ല. അത് 35 റണ്ണിങ് ഫീറ്റിനെ വരുന്നത്, റണ്ണിങ് ഫീറ്റ് വരുമ്പോ ഏകദേശം നമ്മള് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. വർക്കും അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, എവിടെയാണെങ്കിലും വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേരളത്തിലെ എവിടെ വേണമെങ്കിലും. അപ്പൊ നമുക്ക് ആര് വേണമെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്യാം, കേരളത്തിലെ നമുക്ക് ഡെലിവറി കൊടുക്കാം, വർക്കും നമുക്ക് ചെയ്ത് കൊടുക്കാം, നമുക്ക് നമ്പർ കൊടുക്കാം. തീർച്ചയായും താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യാം. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. മാക്സിമം ഹൈ ക്വാളിറ്റിയിൽ അല്ല പ്രീമിയം ലെവലിലുള്ള ഐറ്റംസ് നമുക്ക് മാക്സിമം ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. അതുപോലെ വർക്കും വേണമെങ്കിൽ നമുക്ക് ഇവർ തന്നെ ചെയ്തുതരും. അപ്പോ നമുക്ക് ഇനിയിപ്പോ കുറച്ച് ഇതിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് സെൻഡ് ചെയ്യാലോ, നമുക്ക് വീഡിയോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അവർക്ക് വേറെ ഷെയ്ഡിങ് കാര്യങ്ങളൊക്കെ, ഷെയ്ഡിങ് നമുക്ക് ഒരുപാടുണ്ട്. പിന്നെ വേറെ കാര്യം, ഇപ്പൊ ഈ വീഡിയോയില് കണ്ട അതേ സാധനം നമുക്ക് ഒരിക്കലും വീണ്ടും കിട്ടൂല. അതായത് ഒരു പാറ കഴിഞ്ഞ് ആ പാറ കഴിഞ്ഞ് പിന്നെ അടുത്ത ഡിസൈൻ ആവും. ചില ആളുകൾ നമുക്ക് വിളിക്കുമ്പോൾ അറിയിക്കും അതേ ഡിസൈൻ കിട്ടുക. അപ്പൊ അതേ ഡിസൈൻ ഇട്ടില്ല നമുക്ക് ഏകദേശം അതേപോലെ സിമിലർ സാധനങ്ങൾ എടുക്കുന്ന സാധനം, അതെ അത് ഭൂമിയിൽ ഇപ്പൊ എടുക്കുന്നത്. ഇപ്പൊ അങ്ങനെ ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരുപാട് ആളുകള് വൈറ്റ് വൈറ്റ് പ്രിഫർ ചെയ്യുന്ന ചില ആളുകളുണ്ട്. വൈറ്റ് നമ്മളിപ്പോ നമ്മളെ നിർത്താലും എവിടെ നിർത്താലും വൈറ്റ് ഇടുമ്പോ അത്യാവശ്യം നല്ല സാധനം, അതൊരു ഒരു 80-85-90 രൂപയുടെ മുകളിലേക്കുള്ള ഇടാം. മറ്റെന്ത് വെച്ചാൽ കുറച്ച് കഴിഞ്ഞായ്മോ കംപ്ലൈന്റ് വരും. നല്ല ക്വാളിറ്റി വൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ചെയ്യാം. നമ്മളിപ്പോ ഏതായാലും ലൈഫിൽ ഒറ്റ തവണ മാർബിളൊക്കെ വിരിക്കുള്ളൂ, ഇതിങ്ങനെ പൊളിച്ചു വിരിക്കാൻ ആരും നിൽക്കൂല. പിന്നെ ഒരുപാട് സ്വപ്നങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മള് ഈ മാർബിളിന്റെ പണി. വീട് തുറന്നു തന്നെ അവസാനിക്കുന്ന വരെ എത്രത്തോളം എഫേർട്ട് ഉണ്ട്. ഇപ്പൊ നമുക്ക് നമ്മളെ വീട്ടിൽ നമ്മൾ വീട് ഉണ്ടാക്കിയ നമുക്ക് അറിയാം എത്രത്തോളം എഫേർട്ട് ഉണ്ടെന്നുള്ളത്. അപ്പൊ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റ തവണ ചെയ്യാം, അത് നല്ലത് ചെയ്യാം. അത് ഇനി 5 രൂപ കൂടിയാലും നല്ലത് ചെയ്യാം, നമ്മൾ എപ്പോഴും ചെയ്യണം. 5 രൂപ കൂടിക്കോട്ടെ, നല്ല ചെയ്താൽ മതി. മറ്റേന്ന് വെച്ചാൽ ഈ 5 രൂപ നമ്മളൊരു 5-10 ലാഭം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ചെയ്തിടും, ഒരു 4-5 കൊല്ലം കഴിഞ്ഞാൽ അത് കുത്തിപൊളിച്ച് ഒഴിവാക്കി ടൈൽസ് ആക്കേണ്ട അവസ്ഥകൾ വരുന്ന ഒരുപാട് സൈറ്റുകളുണ്ട്. കാരണം നമ്മള് പിന്നെ മാർബിൾ കൊടുത്ത സൈറ്റുകളുണ്ട്. അപ്പോ അത് നമ്മളെ നമ്മളെ ഇപ്പൊ നിങ്ങളെ ഒരു പ്രേക്ഷകർ നിങ്ങളത് കാണുന്ന ആളുകൾ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സജീദ് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അപ്പൊ നമുക്ക് താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യാം. വർക്ക് കാര്യങ്ങളൊക്കെ ഇല്ല, നമുക്ക് വരെ മാക്സിമം നമുക്ക് ബെസ്റ്റ് പ്രൈസിൽ ചെയ്ത് ചെറുതായിട്ട് ഓപ്പൺ ആയിട്ട് പറയാം. നമ്മൾ ഒരുപാട് പ്രോഫിറ്റ് എടുത്തിട്ടല്ല ചെയ്യുന്നത്, അതായത് നമ്മൾ മാക്സിമം ഒരു അത്രയും കുറഞ്ഞ പ്രോഫിറ്റ് നമുക്കും അതായത് കസ്റ്റമർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിക്കുള്ള സാധനങ്ങൾ എടുക്കുന്നത്. കാരണം നമ്മൾ പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ, അഗ്നിപതിലിപ്പോ ആളുകൾക്ക് ഒരു വിശ്വാസം അഡ്വാൻസ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും. അതായത് നമ്മളിപ്പോ ഒരു സാധനം അവിടെ നിന്ന് എടുക്കുമ്പോ ഇത്ര നമ്മൾ കസ്റ്റമറിൽ നിന്ന് അഡ്വാൻസ് വാങ്ങാറുണ്ട്. നമ്മൾ 5-6 വർഷം മുന്നേ അഡ്വാൻസ് വാങ്ങിയിട്ടില്ലല്ലോ, വാങ്ങാതെ ചെയ്തിരുന്നില്ല. ഇപ്പൊ നമുക്ക് അത് വാങ്ങേണ്ട സാധനം വെച്ചാൽ ചിലപ്പോ ഇവിടെ എത്തുമ്പോ എല്ലാരും മൈൻഡില്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനല്ല, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനല്ല എന്നുള്ള ഒരു പറച്ചിൽ വരേണ്ട വെച്ചാൽ എന്തെങ്കിലും പറയാം അഡ്വാൻസ്. അതായത് ഒരുപാട് ഇപ്പൊ ഒരു 2 ലക്ഷം രൂപയുടെ സാധനത്തിന് നമുക്ക് ഇത്ര പെർസെന്റേജ് വേണം അങ്ങനൊന്നുമില്ല. നമ്മളൊരു ജസ്റ്റ് ഒരു ഡീലിംഗ് സമയത്ത് നമ്മൾ ചെറിയൊരു ഒരു വാക്കുറപ്പ് ആ അഡ്വാൻസ് അത് നമ്മള് ചെയ്യാൻ നിങ്ങളെ വീടിന്റെ മുറ്റത്ത് സാധനം ഇറക്കുന്ന സമയത്ത് ബാക്കി പേയ്മെന്റ് തരാം. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക, എന്തും ചെയ്യാം. അത് ചെക്ക് ചെയ്തിട്ട് ബാക്കി പേയ്മെന്റ് തന്നാൽ മതി. നമ്മളത്രയും ചെക്ക് ചെയ്ത് നമ്മളത്രയും പറയുന്നത് വെച്ചാൽ നമ്മളത്രയും നല്ല സാധനം കൊണ്ടുവരുന്നുള്ളൂ. അപ്പൊ ചെക്ക് ചെയ്തിട്ട് ബാക്കി പേയ്മെന്റ് തന്നെ അങ്ങനെ അഡ്വാൻസ് എന്തായാലും ചെറിയൊരു എമൗണ്ട് അഡ്വാൻസ് വരും. അതിച്ചിട്ട് നമ്മൾ നിങ്ങൾ അഡ്വാൻസ് ചിലർക്ക് അപ്പൊ അഡ്വാൻസ് തന്നെ അഡ്വാൻസ് ചെയ്ത് നമ്മൾ കലാകാലം ചെയ്യണ പരിപാടിയാണ്. നമ്മളൊരു ഇന്ന് തുടങ്ങിയിട്ട് ഇപ്പൊ ചില വീഡിയോ ഇടുമ്പോണ്ടോ ഇതിപ്പോ വെറും തട്ടിപ്പാണ് അതാണ്. നമ്മള് നമ്മളെ ബൈ പ്രൊഫഷന ഇതാണ്. നമ്മള് ബൈ അതായത് പ്രൊഫഷണൽ ഏതാണ്, നമ്മളിപ്പോ ഇന്ന് തുടങ്ങിട്ട് നാളെ നിർത്താനുള്ള പരിപാടി ഉള്ളത് അല്ല. നമ്മള് കാലാകാലം കൊണ്ടെടുക്കുന്ന ഒരു പരിപാടിയാണ്. ഈ പരിപാടി ഉണ്ടോ പരിപാടി, നമ്മളെ പരിപാടി ഇത് തന്നെയാണ്. പരിപാടി ഇന്നും ഉണ്ടാവും, പരിപാടി കാര്യങ്ങളൊക്കെ ഇന്നുണ്ടാവും. അപ്പൊ നിങ്ങള് മാക്സിമം നമ്മളെ കഴിയുന്ന മാക്സിമം നമ്മള് സാധനങ്ങൾ ചെയ്തുതരും. അപ്പൊ എന്ത് ചെയ്യും, മാക്സിമം ഷെയർ ചെയ്യാം. നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉപകാരപ്പെടുന്ന് കരുതുന്നു. അപ്പോൾ നല്ല മാർബിൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തോളി. അപ്പോൾ ഇവിടെ കോട്ടക്കൽ തന്നെയുള്ള ഒരു ടീമാണ്. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ മാർബിളൊക്കെ നോക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. സ്മിയ റിയാസ് ആൻഡ് സജീദ് സൈനിങ്.